ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മോഹൻലാൽ ചിത്രമായ എംബുരാനെ കുറിച്ചൊരു മാസ്യൂ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൽ രണ്ട് ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് പിന്നെ ജയറാമും കാളിദാസും ഒരു ചിത്രത്തിനായിട്ട് ഒന്നിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ഞാൻ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മോഹൻലാൽ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ശുഭവാർത്തയുമായിട്ട് എതിരുകയാണ് പൃഥ്വിരാജും മുരളീഗോപി ഒരു ആരാധകൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ഞാൻ വളരെ ആവേശത്തിലാണ് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതുപോലെ എംബുരാന്റെ മുഴുനീള ബ്രീഫ് നൽകിയെന്ന് മുരളി ഗോപിയും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീരുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ എംബുരാന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജയറാമും കാളിദാസ് ജയറാമും ഒന്നിക്കുന്നു ഇതൊരു ചിത്രത്തിനായിട്ടല്ല ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാണ് ഇരുവരും ും ഒന്നിക്കുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഊർവശി കല്യാണി പ്രിയദർശൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുന്നത് സുധാ കൊങ്കരയാണ് ഇല്ലമേ മേ ഇതോ ഇതോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ആമസോൺ പ്രൈമിൽ പുറത്തിറങ്ങാനിരിക്കുന്ന അഞ്ച് പാർട്ടുകളുള്ള ആന്തോളജിയുടെ ഭാഗമാണ് മറ്റു നാല് പാർട്ടുകൾ സംവിധാനം ചെയ്യുന്നത് ഗൗതം മേനോൻ രാജീവ് മേനോൻ കാർത്തിക് സുബ്രാജ് സുഹാസിനി മണിരത്നം തുടങ്ങിയവരാണ് അപ്പോൾ കാളിദാസ് ജയറാമും ജയറാമും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പുവിന്റെയും എന്നീ ചിത്രങ്ങളിലും ഒന്നിച്ചഭിനയിച്ചിരുന്നു ഈ ഒരു ചിത്രത്തിന് നികീത് ഭൂമിനാഥാണ് ഡിഒപിഒ വി പ്രകാശിന്റേതായിരിക്കും മ്യൂസിക് പുത്തൻ പുതുക്കാല എന്നാണ് ഈ ഒരു ആന്തോളജി അതായത് അഞ്ച് പാർട്ടുള്ള ഈയൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ആന്തോളജിക്ക് പേരിട്ടിരിക്കുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിം ആമസോൺ പ്രൈമിലൂടെ ഒക്ടോബർ പതിനാറിന് ആയി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ആയിട്ടുണ്ട് ഇനി മലയാളത്തിൽ നിന്നുമുള്ള രണ്ട് ചിത്രങ്ങളുടെ ഒ റിലീസ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ രണ്ടിന്റെയും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റും കൺഫേം ആയിട്ടുണ്ട് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിന് ശേഷം സക്രിയ മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹലാൽ ലവ് സ്റ്റോറി ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖാബു ആണ് ചിത്രത്തിൽ ഇന്ദ്രജിത് സുമാരൻ ഗ്രേസ് ആന്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിനായി മ്യൂസിക് കൈകാര്യം ചിത്രുന്നത് ബിജിബാലാണ് പാർവതി ജോജു ജോർജ് സൗബിൻ തുടങ്ങിയവരും ഈ ഒരു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം ഒക്ടോബർ പതിനഞ്ചിന് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ആയിട്ടുണ്ട് ചിത്രം ഒരു കോമഡി ഒരു ചിത്രമാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് ലോക്ക്ഡൌൺ പരിമിതികളിൽ ചിത്രീകരണം ആരംഭിച്ച ആദ്യ മലയാള ചിത്രമാണ് ലൌ ശേഷം ഹാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ രജീഷ വിജയൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഒ ടി ടി റിലീസ് ആയിട്ടാണ് ഈ ഒരു ചിത്രം പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ വെറും ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രം സൂര്യ ടിവിയിലൂടെ പ്രീമിയർ റിലീസായിട്ട് എത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു പ്രീമിയർ റിലീസിന് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെയും ഈ ഒരു ചിത്രം ഡിജിറ്റൽ റിലീസായിട്ട് എത്തും അപ്പോൾ ദീപാവലി റിലീസായിട്ടാണ് ഈ ഒരു ചിത്രം സൂര്യ ടിവിയിലൂടെ പ്രീമിയർ ആയിട്ട് എത്തുക ചിത്രത്തിൽ സുധീ കോപ്പ ജോണി ആന്റണി വീണാനന്ദകുമാർ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ടൊവിനോ തോമസും ഐശ്വര്യ ലക്ഷ്മിയും വീണ്ടും ഒന്നിക്കുന്ന കാണെ കാണെ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു അപ്പോൾ ഉയരെ ടീമ് വീണ്ടും ഒന്നിക്കുന്ന ഈയൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഉയരെ എന്ന ചിത്രം പോലെ തന്നെ ഈ ഒരു ചിത്രവും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്പുട് ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയ്ക്കായി ടോവിനോ തോമസ് പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിക്കുന്നത് ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം മാത്രമേ അദ്ദേഹം പ്രതിഫലം വാങ്ങൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് ബൈ